ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഐസുമായി ബന്ധപ്പെട്ട പ്ലെയറുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണുള്ള ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. കഴിഞ്ഞ സീസണിൽ FC ഈസ്റ്റ് ബംഗാൾ താരമായ ഹിറ മോണ്ടലിന് FC ഈസ്റ്റ് ബംഗാൾ ഒരു ഡീസന്റ് ഓഫർ നൽകിയിരിക്കുകയാണ്. ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനുള്ള ഓഫർ ഹിറ മോണ്ടൽ സ്വീകരിക്കുകയോ അതോ വേണ്ടയോ എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിലായിരുന്നു ഹിറ മോണ്ടൽ FC ഈസ്റ്റ് ബംഗാളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കേരള യുണൈറ്റഡ് FCയുടെ 21 വയസ്സുള്ള ഗബ്രിയൽ ലീമ എന്ന ബ്രസീലിയൻ ഡിഫൻഡർ കേരള യുണൈറ്റഡ് FC വിട്ടിരിക്കുകയാണ്. ആരവും ക്ലബുമായി ഇനി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്യുന്നില്ല. മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഒഡീഷ FCയിൽ നിന്ന് മുംബൈ സിറ്റിയിൽ എത്തിയ താരമായ വിനീത് റായിനെ സ്വന്തമാക്കാൻ ATK മോഹൻ ബഗാൻ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ സീസൺ പകുതിയോടെയായിരുന്നു വിനീത് റായ് ഒഡീഷ FCയിൽ നിന്ന് മുംബൈ സിറ്റിയിലേക്ക് എത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സിലും ഈ ഒരു വിനീത് റായ് എന്ന താരം ഇതിനു മുമ്പ് തന്നെ കളിച്ചിട്ടുണ്ട്. ഏതായാലും ATK മോഹൻ ബഗാൻ ഈ ഒരു താരത്തെ സൈൻ ചെയ്യുമോ എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ കണ്ടു തന്നെ അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർമാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബർത്തലോമിയോ ഒഗ്ബച്ചയാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകളാണ് ഒഗ്ബച്ച ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് CK വിനീതാണ്. 42 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളാണ് CK വിനീത് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇയാൻ ഹ്യൂം ആണ്. 29 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളാണ് ഇയാൻ ഹ്യൂം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ മൂന്ന് താരങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള താരത്തെ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. നിലവിൽ ATK മോഹൻ ബഗാന്റെ AFC ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ATK മോഹൻ ബഗാൻ താരമായിട്ടുള്ള ഹ്യൂഗോ ബൂമോസ്. ATK മോഹൻ ബഗാന്റെ ഗ്രൂപ്പിലുള്ളത് ഗോകുലം കേരള FCയും അതുപോലെ തന്നെ മാസിയ SRCയും അതുപോലെ തന്നെ ബസുന്ധര കിങ്സുമാണ്. നിലവിൽ ഞങ്ങളാണ് ഈ മൂന്ന് ക്ലബിനേക്കാൾ മികച്ചത് എന്നാണ് ഹ്യൂഗോ ബൂമോസ് പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് ടീമിന്റെയും കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നതും അതുപോലെ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ബസുന്ധര കിങ്സ് ആണ് കുറച്ച് സ്ട്രോങ് ആയ ടീം എന്നാണ് ഹ്യൂഗോ ബൂമോസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കാര്യം വന്നതോടുകൂടി മലയാളികൾ ഗോകുലം കേരള വേഴ്സസ് ATK മോഹൻ ബഗാൻ മത്സരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളി താരമായ വി പി സുഹൈറിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. വി പി സുഹൈറും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒരു വർഷത്തെ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഫീ കൊടുത്താൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരത്തെ സൈൻ ചെയ്യാൻ സാധിക്കുന്നതായി. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരമായ വി പി സുഹൈറിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ATK മോഹൻ ബഗാൻ FC മുൻ മാഞ്ചസ്റ്റർ സിറ്റി അതുപോലെ തന്നെ ബാഴ്സലോണ തുടങ്ങിയ ക്ലബുകളൊക്കെ കളിച്ചിട്ടുള്ള നോളിറ്റോ എന്ന താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 35 വയസ്സുള്ള സ്പാനിഷ് താരമാണ് നോളിറ്റോ. നോളിറ്റോ ATK മോഹൻ ബഗാനിലേക്ക് എന്ന കാര്യം പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ എന്ന പേജാണ്. ഏതായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ മാത്രം എല്ലാവർക്കും ബൈ.